നമസ്കാരം. ബലാത്സംഗത്തിന് ഉത്തരവാദിയാകുന്നത് ഒരിക്കലും പുരുഷനല്ല, ഇരയാക്കപ്പെടുന്ന സ്ത്രീയാണെന്നാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുബോധം നമ്മളെ പഠിപ്പിക്കുന്നത്. നിർഭയ കേസിൽ കുറ്റവാളിയായിരുന്ന മുകേഷ് സിംഗിൻ്റെ അഭിഭാഷകൻ ഇന്ത്യയുടെ മകൾ എന്ന നിരോധിക്കപ്പെട്ട BBC ഡോക്യുമെൻ്ററിയിൽ പറയുന്ന ചില വാചകങ്ങളുണ്ട്. പുരുഷനേക്കാൾ സ്ത്രീയാണ് ബലാത്സംഗത്തിന് ഉത്തരവാദി. കുടുംബവുമായി ബന്ധമില്ലാത്ത പുരുഷന്മാർക്കൊപ്പം പെൺകുട്ടികൾ രാത്രി കറങ്ങി നടക്കാൻ പാടില്ല. സ്ത്രീകൾ പൂക്കളാണ്, അവരുടെ സൗന്ദര്യവും പരിശുദ്ധിയും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന്, അതായത് സമൂഹമേ പെൺകുട്ടികളെ പൂട്ടിയിട്ട് വളർത്തണമെന്ന് വളരെ വിദഗ്ധമായി പറഞ്ഞൊപ്പിച്ചിരിക്കുകയാണ്. പുറത്തിറങ്ങിയാൽ തങ്ങളെപ്പോലെയുള്ളവർക്ക് ബലാത്സംഗം ചെയ്യാൻ തോന്നും, അതിന് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. മറ്റൊരു സംഭവത്തിലേക്ക് വരാം. പ്രതിഭാഗം ഹാജരാക്കിയ ഫോട്ടോഗ്രാഫുകളിൽ നിന്ന് പരാതിക്കാരി ലൈംഗിക ചോദന ഉണർത്തുന്ന വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാകുന്നു. അതിനാൽ പ്രതിക്കെതിരെ 354A, അതായത് ലൈംഗികാതിക്രമ പരാതി പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കില്ലെന്ന് കഴിഞ്ഞ 12-ാം തീയതി കോഴിക്കോട് സെഷൻസ് കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ലൈംഗികാതിക്രമ കേസാണ്. പ്രതി നാലാളറിയാവുന്ന സാംസ്കാരിക നായകനാണ്, സിവിക് ചന്ദ്രൻ എന്നാണ് പേര്. ആദ്യം പറഞ്ഞ നിർഭയ കേസിലെ അഭിഭാഷകന്റെ വാദവും വസ്ത്രധാരണത്തിലെ സദാചാരം മുറ്റി നിൽക്കുന്ന സിവിക് ചന്ദ്രന്റെ വക്കീലിന്റെ വാദവും തമ്മിൽ ഒന്നിന് ഒന്നോട് സാദൃശ്യം തോന്നുന്നുണ്ടോ? പരാതിക്കാരിയുടെ വസ്ത്രധാരണം സിവിക് ചന്ദ്രൻ എന്ന 74-കാരനായ സാംസ്കാരിക ബുദ്ധിജീവിയെയും ചഞ്ചല ചിത്തനാക്കിയതിൽ തെറ്റ് കാണാനാവില്ലെന്നാണ് ഉത്തരവ് പറയുന്നത്. 1992 ഭൻവാരിദേവി കൂട്ടബലാത്സംഗ കേസിലും പ്രതികൾക്ക് അനുകൂലമായി വിചാരണ കോടതി വിധിന്യായത്തിൽ എഴുതി ചേർത്ത ചില വാചകങ്ങളുണ്ട്. സ്വന്തം ഭാര്യ കൂട്ടബലാത്സംഗം ചെയ്യപ്പെടുന്നത് ഒരു ഭർത്താവും നോക്കി നിൽക്കില്ല എന്നാണ് ഒന്നാമത്തേത്. ഒരമ്മാവനും മരുമകന്റെ മുന്നിൽ വെച്ച് കൂട്ടബലാത്സംഗം ചെയ്യില്ലെന്നതാണ് രണ്ടാമത്തേത്. കേസിലെ പ്രതികളിൽ ഒരമ്മാവനും മരുമകനും ഉണ്ടായിരുന്നു. ഇത് വിധിയാണോ മുൻവിധികൾ ഉത്തരവിൽ പകർത്തി വെച്ചതാണോ എന്ന് ചോദിക്കാൻ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ചില വക്താക്കളുണ്ടായിരുന്നു. അവർ വിശാഖ എന്ന പേരിൽ ഒരു കൂട്ടായ്മയുണ്ടാക്കി സുപ്രീം കോടതിയിൽ പൊതു താൽപ്പര്യ ഹർജി നൽകുകയും സുപ്രീം കോടതി വിചാരണ കോടതി വിധി റദ്ദാക്കുകയും ചെയ്തു. ഇവിടെ പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത് 5 സവർണ ഭൂവുടമകളായിരുന്നു. ബാലവിവാഹത്തിനെതിരെ ഭൻവാരിദേവി സ്വീകരിച്ച നിലപാടുകളായിരുന്നു ബലാത്സംഗത്തിന് കാരണമായത്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് 2013 തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമങ്ങൾ തടയുന്ന നിയമം രാജ്യത്ത് നടപ്പിലായത്. വിചാരണ കോടതിയുടേത് മുൻവിധിയായിരുന്നെന്ന് കോടതി ഭാഷയിൽ പ്രഥമ ദൃഷ്ട്യാ ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇനി സിവിക് ചന്ദ്രൻ്റെ കേസിലേക്ക് വരാം. 2 പീഡന കേസുകളിലാണ് സാംസ്കാരിക നായകൻ കോഴിക്കോട് സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയത്. ഒന്നാമത്തെ കേസിൽ പരാതിക്കാരി എഴുത്തുകാരിയും ദളിത് വിഭാഗക്കാരിയുമായിരുന്നു. ജാതി വ്യവസ്ഥയില്ലാത്തൊരു സമൂഹ നിർമ്മിതിക്കായി നിരന്തരം എഴുതുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സിവിക് ചന്ദ്രൻ ദളിത് വിഭാഗത്തിൽപ്പെട്ടവളാണെന്ന പൂർണ്ണ ബോധ്യത്തിൽ അതിജീവിതയുടെ ദേഹത്ത് സ്പർശിക്കുമെന്ന് വിശ്വസിക്കാൻ നിവൃത്തിയില്ല എന്ന് മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ട് കോടതി വിധിയിൽ കുറിച്ചു. പാവം സിവിക്കിനെ വേട്ടക്കാരനെന്ന് വിളിക്കല്ലേ എന്ന്. രണ്ടാമത്തെ കേസിലാണ് പരാതിക്കാരിയുടെ വേഷം ശരിയല്ലാത്തതുകൊണ്ട് പ്രതിയെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന നിഗമനത്തിൽ കോടതി എത്തിച്ചേർന്നിരിക്കുന്നത്. ഭൻവാരിദേവിക്ക് വേണ്ടി സംസാരിക്കാൻ സ്ത്രീപക്ഷം ഒരുമിച്ച് നിന്നപ്പോൾ സിവിക്കിനു വേണ്ടി സംസാരിക്കാൻ ദേവിമാർ ക്യൂ നിൽക്കുകയാണ്. ഇവിടെ പീഡനം സാംസ്കാരികവും പുരോഗമനാത്മകവുമായതിനാൽ അതിനെ ന്യായീകരിക്കാൻ പൊറുക്കൽ നീതിയുടെ പ്രായോഗികതയെക്കുറിച്ച് ക്ലാസ് എടുക്കുകയാണ് സാംസ്കാരിക നായികമാർ. പൊറുക്കൽ നീതി എന്നൊക്കെ കേട്ട് ഞെട്ടിയോ? സൈദ്ധാന്തികമായി പറയുമ്പോൾ സാധാരണക്കാരന് ഇതൊന്നും മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ടാണ് ലളിതമായി ഇതൊന്നും നായികമാർ പറഞ്ഞു തരാത്തത്. ഫെമിനിസ്റ്റ് മുഖ്യധാരയ്ക്ക് മുറിവിന് മുറിവ് എന്നതാണ് യുക്തി. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന് മലയാളത്തിൽ പറയും. അതുകൊണ്ട് അവർക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. ധാരാളം സമയവും ക്ഷമയും വേണമെന്നും നായിക വിശദീകരിക്കുന്നു. അതായത് കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ സാംസ്കാരിക പീഡകനോട് പൊറുക്കണം. അദ്ദേഹം 74 വയസ്സുള്ള മുതിർന്ന സാംസ്കാരിക പ്രവർത്തകനും പാഠഭേദവുമൊക്കെയാണ്. നിങ്ങളൊന്നും മിണ്ടാതിരുന്നാൽ അദ്ദേഹത്തിന് പാഠം വഴി ഓടേണ്ട അവസ്ഥയുണ്ടാകില്ല എന്ന്. കോടതി വിധിയായാലും സാംസ്കാരിക പരിപ്രേക്ഷ്യ വെളുപ്പിക്കലായാലും തെളിഞ്ഞു വരുന്നത് ഇവരൊക്കെ എതിർക്കുന്നുവെന്ന് പറയുന്ന ഫ്യൂഡൽ സ്ത്രീവിരുദ്ധ ജെൻഡർ സെൻസിറ്റിവിറ്റി തീരെയില്ലാത്ത അതേ ചെമ്പു തന്നെയാണെന്നതാണ് യാഥാർത്ഥ്യം.